അപ്പ് ചെയ്യുന്നതെല്ലാം മുകളിലോട്ട്, നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇടുന്ന മുകളിലോട്ട്, സെക്കൻഡ് ഗിയറിൽ ഇടുന്ന മുകളിലോട്ട്, തേർഡ് ഗിയറിൽ ഇടുന്ന അങ്ങനെ ഫിഫ്ത്ത് വരെ നമുക്ക് ടോപ്പിൽ ഗിയർ ഇടാം. അതുപോലെ ഡൗൺ ഇടുന്നത് നമ്മൾ ക്ലച്ച് പിടിച്ച് ജസ്റ്റ് ഡൗൺ ചെയ്താൽ മതി. ഇങ്ങനെ ഇങ്ങനെയാണ് സീക്വൻഷ്യൽ ഗിയർ ഷിഫ്റ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ഇടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് പുള്ളി ചെയ്യുക. ഒരു ത്രീ വീലർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഫോർ വീലർ, ഒരു ഫോർ വീലർ എടുക്കുമ്പോൾ ഒരു ആ ഒരു സാധാരണക്കാരന് ഒരുപാട് ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് എല്ലാം കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. നമുക്ക് ഇതിൻ്റെ ഒരു പെർമിറ്റ് കിട്ടുന്നത് ഓൾ കേരള പെർമിറ്റാണ് കിട്ടുന്നത്. വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രൈസിൽ, ഒരു ചെറിയ പ്രൈസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓൾ കേരള പെർമിറ്റ് കിട്ടുന്ന ഒരു വാഹനം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി ഈ ഒരു വാഹനം നമുക്ക് അഡീഷണൽ ആയിട്ട് എടുത്ത് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബജാജിൻ്റെ ഒരു അടിപൊളി വാഹനമായിട്ടാണ്. പേര് പോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള ഒരു വാഹനം. ബജാജ് ഈ ഒരു വാഹനത്തിൻ്റെ പേരും ക്യൂട്ടാണ്. ഈ ഒരു വാഹനം കാണാനും അടിപൊളി ക്യൂട്ടായിട്ടൊരു വാഹനം. ഓട്ടോ ടാക്സി എന്നാണ് ബജാജ് ഈ ഒരു വാഹനത്തെ വിളിക്കുന്നത്. ഓട്ടോ ടാക്സി എന്ന് പറയുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ തോന്നാം. ഈ വാഹനം കാണുമ്പോൾ നാല് വീലുണ്ട്, പക്ഷേ ഓട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ മൂന്ന് വീലാണ്. പക്ഷേ മൂന്ന് വീലല്ല, നാല് വീലുള്ള വാഹനം തന്നെയാണ്. ഒരു സെപ്പറേറ്റ് സെഗ്മെൻറ്റാണ് ആക്ച്വലി ഇത്. ഒരു കോട്രി സൈക്കിൾ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ പുറത്തിറങ്ങുന്ന ഒരു അടിപൊളി വാഹനമാണ് ബജാജിൻ്റെ ക്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു വാഹനം കാണാൻ തുടങ്ങിയിട്ട് അധിക വർഷമായാലും ഒരു മൂന്ന് മൂന്നര വർഷമായിട്ടേ ഉള്ളൂ ഈ ഒരു വാഹനം കാണാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ ഒരു വാഹനം ആക്ച്വലി ഇറങ്ങിയത് ഈ ഒരു മൂന്നര വർഷം മുമ്പല്ല, 2012 തന്നെ ഈ ഒരു വാഹനം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കി ബജാജ്. 2012 ഇന്ത്യൻ റോഡിൽ ഇറങ്ങാഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോട്രി സൈക്കിൾ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് അന്ന് ഇന്ത്യയിൽ ഇറക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ആദ്യം RE60 എന്ന് പറഞ്ഞ പേരിലായിരുന്നു. ഇന്ത്യയിലേക്ക് വന്നപ്പോഴാണ് ക്യൂട്ട് എന്ന് പറഞ്ഞ പേരിൽ ഈ ഒരു വാഹനം നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ബജാജിനെ കുറിച്ച് എനിക്ക് അധികം ആരോടും പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ടു വീലറിലായാലും ത്രീ വീലറിലായാലും വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡ്, ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ വളരെ അറിയപ്പെടുന്ന ബ്രാൻഡാണ്. ത്രീ വീലറിൽ നമുക്ക് വേൾഡിലെ ലാർജസ്റ്റ് മാനുഫാക്ചറാണ് ബജാജ് ഈ ഒരു ത്രീ വീലറിൻ്റെ കാര്യത്തിൽ. അതുപോലെ ടു വീലറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് മാനുഫാക്ചർ. അപ്പം ഒരു വലിയൊരു ബ്രാൻഡ് തന്നെയാണ്. നമ്മുടെ ടാറ്റയുടെ കാര്യം പറയുമ്പോഴും അതുപോലെ മഹേന്ദ്ര കാര്യം പറയുമ്പോൾ നമ്മൾ ഒരുപാട് എന്താണ് ഒരു ഇന്ത്യൻ ആകാറുണ്ട്. അതുപോലെ തന്നെ ബജാജിൻ്റെ കാര്യം പറയുമ്പോഴും നമ്മൾ ഇന്ത്യൻ ആകണം. കാരണം അത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷൻ ഈ രണ്ട് കാറ്റഗറിയിലും ബജാജ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇനി ക്യൂട്ടിലേക്ക് വരുമ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ത്രീ വീലർ, ഫോർ വീലർ തന്നെയാണ് കോട്രി സൈക്കിൾ സെഗ്മെൻറ്റ് വരുന്ന ഒരു കിടിലൻ വാഹനമാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ്. ഇതിൻ്റെ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് വരാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ത്രീ വീലർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഫോർ വീലർ, ഒരു ഫോർ വീലർ എടുക്കുമ്പോൾ ഒരു ആ ഒരു സാധാരണക്കാരന് ഒരുപാട് ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് എല്ലാം കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് എക്സ്റ്റീരിയർ കാര്യങ്ങൾ നോക്കാം. ഒരു ഓട്ടോയെ പോലെ തന്നെ വളരെയധികം ഒരു ക്യൂട്ടർ ലുക്കാണ്. ഇപ്പം നീളം നോക്കിയാണെങ്കിൽ നമുക്ക് ഒരു 2.7 മീറ്റർ അല്ലെങ്കിൽ 2752 mm ഓളം നീളമേ വരുന്നുള്ളൂ. ഓട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു സെയിം നീളവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ രീതിയിൽ വരുന്നത്. വീതി നോക്കിയാണെങ്കിൽ 1312 mm. പക്ഷേ വീതിയിലും നമുക്ക് ഒരു ചെറിയ റോഡ്, അപ്പോൾ ഈ ഒരു വീതി എടുത്തുവരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒരു ഓട്ടോ പോകുന്ന റോഡിൽ കൂടെ തന്നെ നമുക്ക് ഈ ഒരു വാഹനം വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് അടുത്ത കാര്യം എന്നാൽ ട്രെയിനിങ് റേഡിയസ് ആണ്. ഏകദേശം 3.5 മീറ്റർ മാത്രമാണ് ഇതിൻ്റെ ട്രെയിനിങ് റേഡിയസ് വരുന്നത്. വെച്ചാൽ ഓട്ടോ ചുറ്റി എടുക്കുന്നത് പോലെ ഈ ഒരു വാഹനം നമുക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത്രയും ഫിഗറിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാനുള്ള കാരണം. എന്നുവെച്ചാൽ ഓട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ട് ഇത്തരത്തിലുള്ള ഫിഗർ തീർച്ചയായിട്ടും ചിന്തിക്കും. അതുകൊണ്ടാണ് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ഇനി ഡിസൈൻ വൈസ് വരുമ്പം ഓട്ടോയെക്കാട്ടി കുറച്ചുകൂടെ ഒരു ഫ്രണ്ടൊക്കെ ബഡ്ജ് ചെയ്തിരിക്കുന്നത്, ഒരു ബോണറ്റ് എന്നുള്ള രീതിയിൽ ഫ്രണ്ട് ഒന്ന് ബഡ്ജ് ചെയ്തു. സാധാരണ നമ്മൾ വിചാരിക്കും എഞ്ചിൻ ഈ ഒരു ഭാഗത്താണെന്ന്, പക്ഷേ എഞ്ചിൻ ഈ ഒരു ഭാഗത്ത് ഇതിന് കൊടുത്തിട്ടില്ല. ഈ ഒരു ഭാഗത്തായിട്ട് ഇതിന് വരുന്നത് ഒരു സ്റ്റോറേജ് സ്പേസാണ്. സ്റ്റോറേജ് കണ്ടല്ലോ, ഒരു 20 ലിറ്ററോളം കപ്പാസിറ്റി വരുന്ന ഒരു മാരകമായ സ്റ്റോറേജ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ വൈപ്പർ ലിക്വിഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളും രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാം. ഒരു നല്ല സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്. അത്യാവശ്യം വെയിറ്റും ക്യാരി ചെയ്യാൻ ഈ ഒരു സ്റ്റോറേജ് സ്പേസിന് പറ്റും. എഞ്ചിൻ സ്പേസ് അല്ല ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഇനി ഡിസൈൻ വൈസ് നോക്കിയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ള നല്ല ക്ലിസ്റ്റർ വിസിബിലിറ്റിയുള്ള ഒരു ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഹാലജനാണ് ഹെഡ്ലാമ്പിൽ വരുന്നത്. അതിൽ തൊട്ട് താഴെയായിട്ട് ടെയിൽ ഇൻഡിക്കേറ്റർ, ഇതെല്ലാം ഒരു ബ്ലാക്ക് എലമെൻറ്റിനകത്തായിട്ടാണ് ആ ഒരു ഭാഗം. വളരെ ഡിസൈൻ വൈസ് വളരെ മനോഹരമാക്കിയിട്ടുണ്ടെന്ന് പറയാം. ക്യൂട്ട് എന്ന് പറഞ്ഞ ബാഡ്ജിങ്, അതിനോടൊപ്പം ബജാജിൻ്റെ ബാഡ്ജിങ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ട് ബ്ലാക്ക് ഒരു അലുമിനിയം കളറിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു എയർഡാം പോലുള്ള ഒരു പോർഷൻ കാണാം. പക്ഷേ ഒരു എയർഡാം അല്ല, ആക്ച്വലി ഇതൊരു ഡിസൈൻ വൈസ് മാത്രമാണ് ഈ ഒരു എലമെൻറ്റിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിൽ നല്ലൊരു ബ്ലാക്ക് ബമ്പർ നല്ല വലുപ്പത്തിൽ തന്നെ കൊടുത്തു. ഒരു ഫോഗ് ലാമ്പിൻ്റെ പോലുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫോഗ് ലാമ്പോ കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെ ഒരു ആവശ്യം ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സാധാരണ നമ്മൾ ഓട്ടോ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, ഓട്ടോ സാധാരണ നമുക്ക് കുറച്ച് ഏരിയയിലൊക്കെ ഒരു നമ്മുടെ ഒരു ജില്ലാടിസ്ഥാനത്തിൽ മാത്രമേ ഓടാൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ ഒരു വാഹനത്തിന് വരുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു പെർമിറ്റ് കിട്ടുന്നത് ഓൾ കേരള പെർമിറ്റാണ് കിട്ടുന്നത്. വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രൈസിൽ, ഒരു ചെറിയ പ്രൈസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓൾ കേരള പെർമിറ്റ് കിട്ടുന്ന ഒരു വാഹനം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി ഈ ഒരു വാഹനം നമുക്ക് അഡീഷണലായിട്ട് എടുത്ത് പറയാനുണ്ട്. വലിപ്പമുള്ള ഒരു വിൻഷീൽഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് ഒരു സിംഗിൾ വൈപ്പറാണ് കൊടുത്തിരിക്കുന്നത്.
അതിനകത്ത് സി എൻ ജി എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സി എൻ ജി ബാഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനം സി എൻ ജി ആയതുകൊണ്ടാണ് സി എൻ ജിയുടെ ബാഡ്ജിങ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ വാഹനത്തിൻ്റെ നീളത്തിൻ്റെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. ഏറ്റവും വലിയ അട്രാക്റ്റീവ് എലമെന്റ് നമുക്ക് 12 ഇഞ്ച് വരുന്ന ഒരു വീലുണ്ട്. അതുപോലെ ടയർ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്യൂബ്ലെസ് ആയിട്ടുള്ള ടയർസാണ് ഫ്രണ്ടിലും ബാക്കിലും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്കുകളാണ് ഈ ഒരു വാഹനത്തിൽ. ഈ ഒരു ഓട്ടോയ്ക്ക് അതിൻ്റെ ഒരു ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ ഒരു ഡ്രം ബ്രേക്ക് തന്നെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഈ ബ്രേക്കിംഗ് എഫിഷ്യൻസിയിലും വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഈ ഡ്രം ബ്രേക്കായിട്ടും ഈ ഒരു വാഹനത്തിന് യാതൊരു ആ സൈഡിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ അറിയാം. അതുപോലെ ഫെൻഡർ സൈഡിൽ നമുക്ക് ഒരു ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. മിറർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു വലിപ്പം ഈ ഒരു മിററിന് കാണാം. സാധാരണ നമ്മൾ കാണുന്ന ഒരു മിറർ ഡിസൈനിൽ നിന്ന് കുറച്ചധികം വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മിറർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ചധികം കർവ്സ് ആൻഡ് കട്ട്സ് ഒക്കെ മിററിൻ്റെ ആ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു അട്രാക്റ്റീവ് എലമെൻ്റ് ആയിട്ട് തോന്നി. റൂഫിൽ നമുക്കൊരു ക്യാരിയർ പിടിപ്പിക്കാൻ പറ്റും. ഒരു എന്താണ് ഒരു പാസഞ്ചർ വെഹിക്കിളിനെ സംബന്ധിച്ചോളം എപ്പോഴും അതിനകത്ത് ഉപയോഗിക്കുന്ന ക്യാരിയിങ് സ്പേസ്, ബൂട്ട് സ്പേസ്, ബൂട്ട് സ്പേസ് നമുക്ക് ബാക്കിലുണ്ട്. അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റുന്ന സ്പേസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു 20 കിലോളം കപ്പാസിറ്റി ഉള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുന്ന ക്യാരിയറിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ സാധാരണ ഒരു പാസഞ്ചർ പർപ്പസിന് മാത്രമല്ല, ചിലപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ്, കൊമേഴ്ഷ്യൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരി ചെയ്യാൻ മിക്കവാറും ഓട്ടോക്കാരെല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു പർപ്പസ് നമുക്ക് ഈ ഒരു ക്യാരിയർ പക്കയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ മറ്റൊരു അഡ്വാൻറ്റേജ് എടുത്തു പറയുന്നത് ഈ ഒരു ബോഡി സ്ട്രക്ചറാണ്. നമുക്ക് ഡോറുകൾ ഉൾപ്പെടെ വരുന്ന ഒരു ബോഡി ഈ ഒരു വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ആ ഒരു ഡോറുകളും കാര്യങ്ങളൊക്കെ തുറക്കാനായിട്ട് പ്രോപ്പറായിട്ടുള്ള ഡോർ ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിതിനകത്ത് വരുന്ന വിൻഡോ ഗ്ലാസുകളെല്ലാം നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ഗ്ലാസ് ഇങ്ങനെയാണ് സ്ലൈഡ് ചെയ്യുന്നത്, ബാക്ക് ഗ്ലാസ് അതുപോലെ തന്നെ എല്ലാ ഗ്ലാസുകളും ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാക്ക് ഡോറ് തുറക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൈഡായിട്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ബാക്കിലെ ഡോറ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്ലൈഡിങ് ബാക്കിലെ ഡോറല്ല, ബാക്കിലെ വിൻഡോ ഗ്ലാസുകൾ നമുക്ക് സ്ലൈഡ് ചെയ്യുന്ന തരത്തിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ഡിസൈൻ വൈസ് കുറേ എലമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് എലമെൻറ്റിൽ നമുക്ക് കാണാം. അതുപോലെ മേളത്തെ വെളിയിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളം ഗ്ലാസ്സിലേക്ക് വീഴാതിരിക്കാനായിട്ട് ചെറിയൊരു ഷെയ്ഡ് പോലെ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ വൈസ് സൈഡ് എലമെൻറ്റ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഈ ഒരു ബമ്പറാണ്. ഒരു ഹെവി ബ്ലാക്ക് ബമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബമ്പറിന് ഒരു കാര്യമാണ്, ബമ്പറിനകത്തൊരു കാര്യം ഇരിപ്പുണ്ട് നമുക്ക് കാണിച്ചു തരാം. അതിനോടൊപ്പം തന്നെ ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ നാല് സ്റ്റഡുകളായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ടെയിൽ ലാമ്പ്, ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങിനകത്തായിട്ടാണ് നാല് സ്റ്റഡുകളും കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, അതിൽ റിവേഴ്സ് ലൈറ്റ് വരുന്നുണ്ട്, ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഇതെല്ലാ ഭാഗങ്ങളും ആ ഒരു സ്റ്റഡ് എലമെൻറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് നല്ല വൈഡായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ കാണാം. നമുക്ക് ഡ്രൈവറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഡ്രൈവറിന് ബാക്ക് നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതി, അത് റിവേഴ്സ് എടുക്കുന്ന സമയത്തൊക്കെ നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഗ്ലാസ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്. സി എൻ ജിയുടെ ബാഡ്ജിങ് കാണാം, ഫോർ ഹയർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. എന്ന് വെച്ചാൽ കൊമേഴ്സ്യൽ പർപ്പസാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നത്. പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു വാഹനം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും, അതിന് യാതൊരു പ്രശ്നമില്ല. ക്യൂട്ടിൻ്റെ ആ ഒരു ബാഡ്ജിങ് ക്യൂ എന്ന രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബജാജിൻ്റെ ബാഡ്ജിങ്ങും ക്യൂട്ടിൻ്റെ ബാഡ്ജിങ്ങും കാണാം. ഇവിടെയാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ ഇരിക്കുന്നത്, കണ്ടല്ലോ. 217 cc ഉള്ള സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്യൂവൽ പല രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന് പെട്രോൾ യൂസ് ചെയ്യാം, സി എൻ ജി യൂസ് ചെയ്യാം, എൽ പി ജി യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു വാഹനം വരുന്നത് സി എൻ ജിക്ക് മുൻഗണന കൊടുത്തിട്ടുള്ള ഒരു വാഹനമാണ്. എന്ന് വെച്ചാൽ അത് മുൻഗണന കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഓരോ ഫ്യൂവൽ യൂസ് ചെയ്യുന്നതിന് ട്യൂണിംഗ് വേരിയേഷൻ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പവർ വേരിയേഷൻ ചെറുതായിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ പവർ വരുന്നത് ഏകദേശം 10.77 BHP പവറും 16.08 NM ടോർക്കുമാണ് വരുന്നത്. ഒരു സി എൻ ജി ബേസ് ചെയ്ത വാഹനമാണ്. ഇതിനകത്ത് ഇതിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 35 ലിറ്ററാണ്. അതുപോലെ ഇതിനകത്തൊരു പെട്രോൾ ടാങ്കും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 2.6 ലിറ്റർ. എന്ന് വെച്ചാൽ ഒരു എമർജൻസി പർപ്പസ് മാത്രമാണ് നമുക്ക് പെട്രോൾ യൂസ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ചെറിയൊരു ടാങ്ക്. പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മൈലേജിൻ്റെ കാര്യം തന്നെയാണ്. പെട്രോൾ നമുക്ക് കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 35 ലിറ്ററും, അതുപോലെ സി എൻ ജി ആണ് ഈ ഒരു വാഹനത്തിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ആ ഒരു ഇതിൽ ആ ഒരു ഫ്യൂവലിൽ നമുക്ക് കിട്ടുന്ന മൈലേജ് ഒരു 45, അതാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കൊരു കസ്റ്റമറുണ്ട്, പുള്ളിയുടെ തന്നെ പുള്ളിക്ക് എത്ര കിട്ടുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാം. ഇത്രയാണ് എഞ്ചിൻ്റെ സൈഡിൽ നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. ഇനി ഫ്യൂവൽ, ഇവിടുത്തെ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ഫ്യൂവൽ വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് നമുക്ക് പെട്രോൾ അടിക്കുന്ന ഒരു ടാങ്ക്. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യാം. നമുക്ക് സി എൻ ജിയുടെ ടാങ്ക് അകത്താണ് വരുന്നത്. നമുക്ക് അകത്തോട്ട് പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ആദ്യം പറയാനുള്ളത് ഈ ഒരു ഡോർപാഡിനെ കുറിച്ച്. നമുക്ക് വലിയൊരു ഹെവി വെയിറ്റോ കാര്യങ്ങളൊന്നും വാഹനത്തിന് വരുന്നില്ല. ഒരു മാന്യമായ ഒരു വെയിറ്റും കാര്യങ്ങളും ഡോർ പാഡിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയും ഒരു വലിയ പ്രശ്നമില്ലാത്തൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റി ഡോർ പാഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോറിൽ സ്റ്റോറേജ് സ്പേസുകൾ ധാരാളമുണ്ട് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ നല്ലൊരു മാസീവായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ പോക്കറ്റിലും നല്ലൊരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറയാം. ഇതാണ് ഡോറ് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള ഹാൻഡിൽ. ഇത് ഡോറ് ലോക്ക് ചെയ്തേക്കാനുള്ള ഒരു ബട്ടൺ. ഇങ്ങനെ ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ചെയ്യാം. പിന്നെ ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്ലാസിൻ്റെ കാര്യം, സ്ലൈഡിങ് ഡോഴ്സാണ്, സ്ലൈഡിങ് ആണ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്, വിൻഡോ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്.
ഇനി അകത്തേക്ക് വരുമ്പോൾ നമുക്ക് സീറ്റ് കാണാം. സീറ്റിന് മുമ്പ് നമുക്ക് കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു സീറ്റ് നമുക്ക് പൊക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ സി എൻ ജിയുടെ ടാങ്ക് ഇരിക്കുന്നത്. 35 ലിറ്ററാണ്, ലിറ്റർ വൈസ് പറയുമ്പോൾ വരുന്ന കപ്പാസിറ്റി വരുന്നത്. കണ്ടല്ലോ, രണ്ട് സീറ്റ് കൂടെ നമുക്ക് കാണിക്കാം. കണ്ടോ, അത്ര വലിയൊരു ടാങ്കാണ് അതിനകത്തിരിക്കുന്നത്. ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. സീറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് സീറ്റ് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഫ്രണ്ടിൽ രണ്ട് സീറ്റിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളുള്ള സേഫ്റ്റി പ്രൊട്ടക്ഷനും സീറ്റ് സൈഡിൽ അവൈലബിൾ ആണ്. ഇനി സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊന്നും അല്ല, ഒരു നോർമൽ സ്റ്റിയറിംഗ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ക്യൂട്ട് എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് ആണ്. ഹോൺ, ഇതാണ് ഹോൺ വരുന്നത്. കീ നമ്മൾ കാണിച്ചില്ല, ഇതാണ് ക്യൂട്ടിൻ്റെ കീ വരുന്നത്. എല്ലാ സ്പേസുകൾക്കും ഒറ്റ കീ തന്നെയാണ്. ഡോർ ഓപ്പൺ ചെയ്യാനായാലും വാഹനം സ്റ്റാർട്ട് ചെയ്യാനായാലും, അതുപോലെ സ്റ്റോറേജ് സ്പേസുകൾ പല സ്ഥലത്തുണ്ട്. ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പാസഞ്ചർ സൈഡിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എല്ലാത്തിനും നമുക്ക് ഈ ഒരു സിംഗിൾ കീ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ബൈക്കിലെ ബൂട്ട് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ എഞ്ചിൻ ഇരുന്ന സ്ഥലം ഓപ്പൺ ചെയ്തപ്പോഴും എല്ലായിടത്തും ഈ ഒറ്റ കീ തന്നെ മതി, വേറെ കീയുടെ ആവശ്യമില്ല. അതുപോലെ ഇവിടെ രണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടണാണ്, മറ്റൊന്ന് ഈ ഒരു വാഹനത്തിൽ നമുക്ക് സി എൻ ജി യൂസ് ചെയ്യാം, അതുപോലെ പെട്രോൾ യൂസ് ചെയ്യാം. സി എൻ ജിക്കാണ് ഇമ്പോർട്ടൻസ്. സി എൻ ജി കുറയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എമർജൻസി പർപ്പസിന് വേണ്ടി നമുക്ക് പെട്രോൾ യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു സ്വിച്ച് ചെയ്യുന്നൊരു ബട്ടണാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നതാണ്. പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ കൺട്രോൾസും വൈപ്പർ കൺട്രോൾസും എല്ലാം രണ്ട് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തു. കാരണം ഫോണൊക്കെ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യില്ല, സർവ്വസാധാരണമാണ്. അപ്പോൾ ഫോൺ ചെയ്യാനുള്ള പ്രൊവിഷൻ എന്തായാലും ഒരു വാഹനത്തിൽ വേണം, അതിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഫുഡ് പെഡൽസ്, അത്യാവശ്യം നല്ല സ്പേസിങ് ഫുഡ് പെഡൽസിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി മ്യൂസിക് സിസ്റ്റം ഈ ഒരു വാഹനത്തിൽ അവൈലബിളാണ്. ഒരു വലിയ മ്യൂസിക് സിസ്റ്റം ഒന്നും അല്ല, എങ്കിൽ പോലും നമുക്ക് ഒരു എന്താ അത്യാവശ്യം ഒരു പാട്ട് കേട്ട് പോകാനുള്ള ഒരു മ്യൂസിക് സിസ്റ്റം അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗിയർ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഗിയറാണ്. നമ്മൾ അധികം വാഹനം ഒരു ഫോർ വീലറിൽ കാണാത്തൊരു ഗിയറാണ്. അത് പറഞ്ഞാൽ ഒരു സീക്വൻഷ്യൽ ഗിയറാണ്. എന്ന് വെച്ചാൽ ബൈക്കിലൊക്കെ വരുന്ന ഗിയർ സിസ്റ്റം ഉണ്ടല്ലോ, ആ ഒരു ഗിയർ സിസ്റ്റം തന്നെയാണെന്ന് വെച്ചാൽ അപ്പ് ചെയ്യുന്ന എല്ലാം മുകളിലോട്ട്, നമ്മൾ ഫസ്റ്റ് ഗിയറിലിടുന്ന മുകളിലോട്ട്, സെക്കൻഡ് ഗിയറിലിടുന്ന മുകളിലോട്ട്, തേർഡ് ഗിയറിലിടുന്ന മുകളിൽ, അങ്ങനെ ഫിഫ്ത് വരെ നമുക്ക് ടോപ്പിൽ ഗിയർ ഇടാം. അതുപോലെ ഡൗൺ ഇടുന്നത് നമ്മൾ ക്ലച്ച് പിടിച്ച് ജസ്റ്റ് ഡൗൺ ചെയ്താൽ മതി. ഇങ്ങനെ ഇങ്ങനെയാണ് സീക്വൻഷ്യൽ ഗിയർ ഷിഫ്റ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ഇടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പുള്ളി ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ ഗിയർ സിസ്റ്റം. വലിയ പ്രശ്നമൊന്നുമില്ല, വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഗിയർ സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലസ്റ്റർ സൈഡിൽ വലിയതായിട്ട് പറയാനും കാര്യങ്ങളൊന്നുമില്ല, ഒരു നോർമൽ ക്ലസ്റ്റർ എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ഏരിയയുടെ സൈഡിലായിട്ട് നമുക്ക് ഒരു സാധനം കാണാം. ഈ ഒരു വെൻറ്റ് പോലുള്ളത് ഒരു വെൻറ്റാണ്. എന്ന് വെച്ചാൽ ആക്ച്വലി ഇതിൻ്റെ പർപ്പസ് പറഞ്ഞാൽ ഇത് ഇലക്ട്രിക് ഫംഗ്ഷനോ കാര്യങ്ങളൊന്നും ഈ ഒരു വെൻറ്റിലില്ല. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ എയർ, നമ്മൾ ഫ്രണ്ടിൽ വാഹനം ഓടുമ്പോൾ കിട്ടുന്ന എയർ ഉണ്ടല്ലോ, അത് പുള്ളി ചെയ്ത് നമുക്ക് അകത്തേക്ക് കൊടുക്കുക. നമുക്ക് ക്ലോസ് ചെയ്തും ഓപ്പൺ ചെയ്തും വെക്കുക. ഇതിൻ്റെ പർപ്പസ് എന്താ, നമുക്ക് മഴയുള്ള സമയത്ത് സാധാരണ ഗ്ലാസ്സിലൊരു ഫോഗ് വരാറുണ്ട്. ആ ഫോഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു എയർ അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ആ ഒരു ഫോഗ് ഒഴിവാക്കി കിട്ടുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെൻറ്റാണ്. ഗ്ലാസിൻ്റെ രണ്ട് ലെഫ്റ്റും റൈറ്റും രണ്ട് ഏരിയയിൽ ആ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യേണ്ട, സാധാരണ ഓട്ടോ ഒക്കെ മേടിച്ചിട്ട് നമുക്ക് അഡീഷണൽ ഫാൻ ഫിറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് അതിൻ്റെ ആവശ്യമില്ല, ഫാൻ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു കൺട്രോൾ യൂണിറ്റും വരുന്നുണ്ട്. രണ്ട് സ്പീഡിൽ നമുക്ക് ഫാൻ ഓൺ ചെയ്യാം. ഇവിടെ ഒരു വെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബാക്കിലോട്ട് പോകാനുള്ള വെൻറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡിലും അഡീഷണൽ ഒരു സെപ്പറേറ്റ് ഫാൻ അഡീഷണലായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനും നമുക്ക് അവിടെ തന്നെ കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു എന്താണ് അതിനകത്തിരുന്ന് വിയർക്കാതെയും കാര്യങ്ങളൊക്കെ യാത്ര ചെയ്യുക എന്നുള്ളതൊരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്ക് ബാക്കിലെ കാര്യങ്ങൾ നോക്കാം. അതിനു മുമ്പ് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് സ്റ്റെപ്പിനി, വാഹനത്തിൻ്റെ സ്റ്റെപ്പിന് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ജാക്കിയും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പേസ് എങ്ങ് നഷ്ടപ്പെടാത്ത രീതിയിൽ മാക്സിമം സ്പേസ് മാനേജ്മെൻറ്റ് ഈ ഒരു വാഹനത്തിൻ്റെ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് പറയാം. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഓപ്പൺ ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. നല്ല വൈഡായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം വണ്ണം ഉള്ളവർക്ക് പോലും വളരെ ഈസിയായിട്ട് അകത്തേക്ക് കയറാം. ഈ ഒരു ഡോർ പാഡിൽ നമ്മൾ നോക്കുമ്പം നമുക്ക് സ്റ്റോറേജ് സ്പേസ്, ഫ്രണ്ടിൽ അത്രയും സ്റ്റോറേജ് സ്പേസ് വരുന്നില്ല. അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോക്കറ്റിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഈ ഹാൻഡിൽസ് എല്ലാം നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ വലിയ മാറ്റോ കാര്യങ്ങളോ അതിനകത്ത് കൊടുത്തിട്ടില്ല. ഇനി ബാക്കിലെ സീറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് ഒരു 3 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. ഇതല്ലോ അത്യാവശ്യം ഒരു നോർമൽ വലിപ്പമുള്ള, അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നവർക്ക് 4 പേർക്ക് വേണമെങ്കിൽ ഇരിക്കാം. ഒരു 3 പേർക്ക് എങ്ങനെയായാലും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് ബാക്ക് റോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് SOS ബട്ടൺ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എമർജൻസി, ഇപ്പം ലീഗലായിട്ട് ഇപ്പം കൊമേഴ്സ്യൽ വാഹനങ്ങളെല്ലാം കാണുന്ന ഒരു കാര്യമാണ്. അത് അതിൻ്റെ ഒരു GPS SOS ബട്ടനും നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് തന്നെ പറയാം. ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് അത്യാവശ്യം നല്ല ഒരു വിസിബിലിറ്റി, സാധാരണ ഓട്ടോയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഗുണം എന്ന് പറയുന്നത് വിസിബിലിറ്റി തന്നെയാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിലും നമുക്ക് വിസിബിലിറ്റിയുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല. ഫ്രണ്ടിലെ വിൻഷീൽഡായാലും ബാക്കിലെ വിൻഷീൽഡായാലും സൈഡ് ഗ്ലാസ് ഏരിയ ആയാലും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഫുൾ ഗ്ലാസ് തന്നെയാണെന്ന് പറയാം. പ്രത്യേകിച്ച് അതിനകത്ത് പില്ലേഴ്സിൻ്റെ കാര്യം, പില്ലേഴ്സൊക്കെ വളരെ തിന്നായിട്ടുള്ള പില്ലേഴ്സാണ്. അതുകൊണ്ട് നല്ല വിസിബിലിറ്റിയും നല്ലൊരു വെളിച്ചവും വാഹനത്തിനകത്ത് പ്രവേശിക്കുന്നുണ്ട്. അതുപോലെ സീറ്റ് ബെഞ്ച് സീറ്റാണ്. പിന്നെ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ലിവറിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാം. ഉണ്ടല്ലോ,
seat we fold the seat. That's all full light seat we fold the friend or one traveler car we have bike the luggage which phone that our luggage which space we luggage we middle vekkam front il vekkam adala back il vekkam oru baad space namak luggage vekkanulla provision undu adu adum oru advantage aanu back ilum seat belt karyangal ellam provide cheyittundu appo nammal Qute onnu odichu pokka kaatto athesham fan um karyangal okke undu athesham adagonde namak ac illengil polu namak athesham nalla saugiryam karyangal okke undu athesham nalla space undu ṭo adana ethe valiya nammal porathu nu nokkumbo oru reethiyil namak Qute nadathathathola space undu ennu feel illa avashe agathu nalla vishalamaya space undu gear is a special gear, a sequential gear. It's a four-wheel road gear system. It's a thrill to ride in the same way. It's a lot of fun. It's a lot of car riding in the same way. It's a lot of fun to ride in the same way. It's a lot of fun. If you have an advantage, you can use a 3-wheel road. You can use a 3-wheel road. You can use a comfortable ride. You can use a 1st-time road. 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 You steering is very disturbed. It is very cute. 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 പിന്നെ നമുക്കുള്ള അഡിഷണൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഓൾ കേരള പെർമിറ്റ് ഈ ഒരു വാഹനത്തിന് എടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് 80 കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു ടോപ്പ് സ്പീഡ് ആയിട്ട് പറയുന്നത് ഏകദേശം നല്ല സ്പീഡിൽ വാഹനം പോകാൻ പറ്റും ഇപ്പോ ഒരു ഒരു കേറ്റമാണ് കേറ്റൊക്കെ നിഷ്പ്രയാസം നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാതെ തന്നെ വളരെ ഈസി ആയിട്ട് കേറി പോകുന്നത് കേട്ടോ നമുക്ക് ഒരു പവർ സ്റ്റിയറിംഗ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു ചെറിയ റോഡിൽ തന്നെ വളരെ ഈസി ആയിട്ട് തിരിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ ഇപ്പോ ആണ് ചെയ്തത് മൈലേജും കംഫർട്ടും തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ട്ടോ നമുക്ക് നല്ലൊരു കംഫർട്ട് നമുക്ക് അധികം പൈസ ഒന്നും ചിലവാക്കാതെ തന്നെ നമ്മൾ ഓട്ടോ മേടിക്കുമ്പോൾ നമ്മൾ കുറച്ചധികം ഒരു കൺവീനിയൻസിനും അതുപോലെ ഒരു ടോപ്പ് പ്രൂഫിനും ഒക്കെ ആയിട്ട് കുറച്ചധികം പൈസ സ്പെൻഡ് ചെയ്യും പക്ഷേ ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ആവശ്യം വരുന്നില്ല ആ ഒരു പൈസ നമുക്ക് സ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിന്റെ അറിയാനുള്ളത് പ്രൈസ് ആണ് അതുപോലെ നമുക്ക് എത്ര കളറിൽ കിട്ടുമെന്ന് വെച്ചാൽ 5 കളറിൽ നമുക്ക് വാഹനം അവൈലബിൾ ആണ് അതുപോലെ പെട്രോൾ അവൈലബിൾ ആണ് സിഎൻജി ഈ രണ്ട് വർഷമാണ് ഇപ്പോ കോമൺ ആയിട്ട് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ സിഎൻജിക്ക് അത്യാവശ്യം മാർക്കറ്റ് ഡിമാൻഡ് നല്ല കൂടിയിട്ടുണ്ടെന്ന് പറയാം കാരണം സിഎൻജി ഇപ്പോ നമ്മുടെ നാട്ടിലെല്ലാം ഒരു കോമൺ സർവ്വസാധാരണമായിട്ട് അവൈലബിൾ ആയി തുടങ്ങി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഎൻജിയുടെ ഫ്യൂവൽ എഫിഷ്യൻസി ഈ രണ്ട് ഫാക്ടർ ഓഫ് സിഎൻജി എത്രത്തോളം ജനപ്രിയമാക്കുന്ന ഒരു കാര്യം പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ആ ഒരു വാഹനത്തിൽ തന്നെ പെട്രോൾ യൂസ് ചെയ്യാം അഡീഷണൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പക്ഷേ ഇത് ഒന്നും അല്ലാതെ പെട്രോൾ മാത്രമായിട്ടുള്ള വാഹനവും നമുക്ക് കിട്ടും അതിൻ്റെ അഡ്വാൻറ്റേജ് അതിനകത്ത് കുറച്ചൊരു പവർ ഫിഗറിൽ ചെറിയൊരു വേരിയേഷൻ അതായത് ട്യൂണിങ്ങിൽ ചെറിയൊരു വേരിയേഷൻ ആ ഒരു എഞ്ചിനിൽ വരുന്നുണ്ട് സെയിം എഞ്ചിൻ തന്നെ പക്ഷേ പവർ ഫിഗറിൽ ചെറിയൊരു ട്യൂണിങ് ഡിഫറൻസ് അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് അടിപൊളിയായിരുന്നു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഈ ഒരു വാഹനം ഓടിക്കുന്നത് പ്രൈസ് നോക്കിയാണെങ്കിൽ എക്സ്ഷോറൂം പ്രൈസ് ആണ് പറയുന്നത് 276 ആണ് പെട്രോൾ വെർഷന് പെട്രോൾ മാത്രം ഉപയോഗിക്കാൻ വന്ന വെർഷന് 276,000 രൂപയാണ് പ്രൈസ് വരുന്നത് അതുപോലെ നമുക്ക് സി എൻ ജി പെട്രോളിൻ്റെ മിക്സ് ചെയ്ത് സി എൻ ജിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള വാഹനത്തിന് 356,000 രൂപ ഇങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഡീലർഷിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡീലർഷിപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളും അതുപോലെ ബുക്കിംഗ് എമൗണ്ട് ബുക്കിംഗ് ഒരു ചെറിയ എമൗണ്ട് 5,000 to 10,000 വരെയൊക്കെയുള്ള എമൗണ്ട് ഒക്കെ ബുക്കിംഗ് എമൗണ്ട് വേണ്ടി വരുള്ളൂ ഒരു ചെറിയ എമൗണ്ട് നമുക്ക് വാഹനം ബുക്ക് ചെയ്യാം 5 കളറിൽ നമുക്ക് വാഹനം കിട്ടും അതുപോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വർഷം എന്ന് പറഞ്ഞാൽ സി എൻ ജി തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്യൂട്ടിൻ്റെ വിശേഷങ്ങൾ വളരെ ക്യൂട്ടായിരുന്നു എന്ന് തോന്നി അപ്പോൾ അടിപൊളിയൊരു വീഡിയോ ആയിരുന്നു തോന്നി നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വീണ്ടും കാണാം അപ്പം ഓക്കെ ബൈ